ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് അർജു. ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്. എനിക്കറിയാം എൻ്റെ വ്യൂവേഴ്സിൽ ചിലപ്പോൾ ഒരു 50% ആൾക്കാർ ബിഗ് ബോസ് കാണുന്നുള്ളതായിരിക്കും. കുറച്ച് പേർക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ ആദ്യം കുറച്ച് ഷോക്ക് ആയിരുന്നു ബിഗ് ബോസ്. പക്ഷേ ഒരു 6 വൈൽഡ് കാർഡ് അങ്ങോട്ട് കയറിയപ്പം നൈസായിട്ടുണ്ട്. ഇപ്പം അടിപൊളിയാണ്, കാണാൻ രസമുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, അങ്ങോട്ട് ആൾക്കാർ പോകുന്നതിൽ ഒരു ധാരണയുണ്ട്. എന്ന് വെച്ചാൽ അവിടെ പോയി കപ്പടിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം, അവിടെ പോയി രാജാവാകണം. അവിടെ പോയി രാജാവായി കഴിഞ്ഞാൽ കപ്പടിച്ചതിനേക്കാളും ജനസമ്മതിയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ രാജാവാകുക എന്ന ലക്ഷ്യത്തോടെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് നമ്പർ വൺ. നമ്മൾ അങ്ങനെ ആയിരിക്കണം, അവിടെ പോയിട്ട് രാജാവാകാനേ ശ്രമിക്കാവുള്ളൂ. അല്ലാണ്ട് ഫസ്റ്റും കാര്യങ്ങളും അതൊക്കെ കിട്ടിയ ബോണസ്, രാജാവാകുക എന്നുള്ള മെയിൻ കാര്യം. സോ ഈ സീസൺ അങ്ങനെ ഒരു രാജാവ് ഇല്ലായിരുന്നു. രാജാവാകാൻ ചാൻസ് ഉള്ള ഒരാളുണ്ടായിരുന്നു. എൻ്റെ വീട് സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. അയാളാണ് റോക്കി ബായി. പക്ഷെ കൈവിട്ട് പോയൊരു സാഹചര്യം, റോക്കി ബായി കയറി ഒരാളാണ് ഇടിച്ച്. എന്നിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്യാൻ കൺവെൻഷൻ റൂമിൽ വിളിച്ചപ്പോൾ അവിടെ കിടന്ന് മോങ്ങി. ഓക്കെ, ബിഗ് ബോസ് പിടിച്ച് വെളിയിലിട്ട് റോക്കി ബൈനെ റോക്കി ബൈ ആക്കി. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. തനിക്കെന്താ വയ്യേ, വയ്യേ. ഓക്കെ, നമുക്ക് കാണാം, ബൈ. സോ ഗൈസ്, പുതിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇത് ഒരു നോർമൽ ജട്ടിയല്ല, ഇത് ഞാനിട്ട ജട്ടിയാണ്. ഇത് ഞാൻ 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ജട്ടിയാണ്. ഇതിൻ്റെ 1-2 തൊള്ള മാത്രമേ ഉള്ളൂ. ഈ ജട്ടിയുടെ റീറ്റെയിൽ പ്രൈസ് ഒരു 60 രൂപയാകും. പക്ഷേ ഞാൻ ഈ ജട്ടിക്ക് ഇട്ടേക്കുന്ന വില 2.5 ലക്ഷം രൂപയാണ്. സോ 2.5 ലക്ഷം രൂപ തന്ന് ഈ ജട്ടി സ്വീകരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊരു ചലഞ്ച് ആയിട്ട് എൻ്റെ എടുത്താൽ മതി. ഓക്കെ, ഇത് വെറും ജട്ടിയല്ല, അർജു ഉപയോഗിച്ച ജട്ടിയാണ്. ഓക്കെ, ഇതിന് ഇലാസ്റ്റിക് ഉണ്ട്. ഓക്കെ ഓക്കെ, അത് പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ കാണാം. പുറത്തുള്ള ആൾക്കാരെ പറ്റി ഞാനും പറയുന്നില്ല. ഇനി നമുക്ക് അകത്തുള്ള ആൾക്കാരെ പറ്റി പറയാം, അകത്ത് കയറിയ ആൾക്കാരെ കുറിച്ച് പറയാം. ആദ്യത്തെ ആൾ, സോ ഞാൻ എൻ്റെ അരി മേടിക്കാൻ വന്നതാണ്, അരിയണ്ണൻ. സോ അരിയണ്ണനെ ബിഗ് ബോസ് കണ്ടപ്പോഴാണ് എനിക്ക് അരി മേടിക്കാനുള്ള സെഗ്മെൻറ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. കാരണം എനിക്ക് 27 വയസ്സായി, അരി മേടിക്കാനുള്ള പ്രായമായി, ഛേ, കല്യാണം കഴിക്കാനുള്ള പ്രായമായി. കാരണം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിക്കാൻ തുടങ്ങി, റിലേഷൻഷിപ്പിലാകാൻ തുടങ്ങി. സോ വേറെ ഇതായി പോയി ആൾക്കാർ. വെയിറ്റ് വെയിറ്റ് ഗൈസ്, ഇതൊരു ആപ്പ് റിവ്യൂ അല്ല, ഞാൻ നടന്നൊരു ഇൻസിഡൻറ്റിനെ പറ്റി സംസാരിക്കാം. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് വേറൊരു യൂട്യൂബറിൻ്റെ വീഡിയോ എന്ന് എനിക്ക് ആസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ആപ്പിനെ പറ്റി അറിഞ്ഞത്. സോ ആസ്ട്രോ ടോക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അതിൻ്റെ അത് പല്ലവികാരം എന്ന് പറഞ്ഞ പുള്ളിക്കാരെ കിട്ടി ഞാൻ ചാറ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ ജനിച്ച സമയം നോക്കിയിട്ട് പുള്ളിക്കാരി എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡ് ആയി. സോ നമ്മൾ കുറേ പേർക്ക് 40-30 ഇൻ്റർവ്യൂസിനൊക്കെ പോയിട്ട് ജോലി കിട്ടാത്തവരുണ്ടായിരിക്കും, ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ ഇവർക്കൊക്കെ ഒരു കാര്യങ്ങൾ അവരെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് നമുക്ക്. 2024 നമ്മൾ എന്താകും, നമ്മുടെ കരിയറിനെ പറ്റി, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി, നമ്മുടെ ഹെൽത്തിനെ പറ്റിയൊക്കെ പുള്ളിക്കാർ നമ്മളോട് ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെ കുറച്ച് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. സോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഡബ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവരോട് ചോദിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ നമുക്കൊരു അതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. സോ അസ്ട്രോടോക്ക് എന്ന് പറയുന്ന ആപ്പ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുകൂടാണ്ട് ഫസ്റ്റ് ചാറ്റ് ഓൾവേസ് ഫ്രീ ആയിരിക്കും. സോ നമുക്ക് ആദ്യം ചാറ്റ് നോക്കിയിട്ട് വേറെ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചാൽ മതി. സോ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഡൗൺലോഡ്. അങ്ങനെ അവസാനം അണ്ണൻ കാറിൽ നിന്നിറങ്ങി ഷോയിലേക്ക് കയറിയിരിക്കുകയാണ്. വളറിയാണ്ടിരിക്കാൻ താടിയൊക്കെ കളഞ്ഞ് വന്നേക്കോ കൊച്ചു കള്ള. പക്ഷെ ആൾക്കൊരു രാജാവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ആളകത്ത് കയറിയപ്പം തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഊക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനിയും ചാൻസ് ഉണ്ട് രാജാവാകാനുള്ളത്. ഇനി സോ വൈൽഡ് കാർഡ് എൻട്രികളെ കുറിച്ച് പറയാൻ ഇപ്പം ടൈം ആയിട്ടില്ല. കാരണം അവരുടെ പ്ലേ സ്റ്റൈൽ നമുക്കറിയില്ല, അവരും ക്ലിക്കറ്റേടോ ഹാപ്പി ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ പോരെ. സോ നമുക്കിപ്പോൾ അവിടെ ഉള്ളവരെ കുറിച്ച് പറയാം. ആദ്യം ആരാണ്? കൂട്ടാ, ഞാൻ 2024 എടുത്ത ഒരേ ഒരു തീരുമാനം ഒന്നായിരുന്നു, ചീത്തവിളി നൃത്തം എന്നുള്ളത്. എന്താ
ഒരു പെണ്ണും ഇവിടെ വിചാരിക്കണ്ട, മനസ്സിലായോ? ആരും എന്നോട് പറയണ്ട, മനസ്സിലായോ? അല്ല, കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ നമ്മൾ എത്ര പേര് പാലിക്കുന്നുണ്ട്. ഞാൻ ജിമ്മിൽ പോകുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു, ഒരാഴ്ച പോയി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമുക്കൊന്നും പാലിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതുപോലത്തെ ഒരു പറ്റില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഫേക്കാണ്, അത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, പക്ഷെ ഇതെന്തായാലും കൊള്ളായിരുന്നു, ഫൺ. അടുത്ത ആരാണ്? ഈ മണ്ടത്തരം അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ സാധിക്കണ്ടോ? ആംബ്ലറോട് മുഖത്ത് നോക്കി സംസാരിക്കണ, നീ ആംബ്ലറുടെ മുഖത്ത് നോക്കി ആംബ്ലറോട്. ആംബ്ലർ അളിയ സിഗ്മ, ഇവ സിഗ്മ, ഒന്നും പറയാനില്ല, നീ കിടിലം, അത്രേ ഉള്ളൂ. അളി, ഇതുപോലെ ഒരു ജിമ്മന്റെ മുഖത്ത് നോക്കി ഇമ്മാതിരി വെല്ലുവിളി നടത്തണമെങ്കിൽ ഇതിന്റെ റേഞ്ച് കിടിലല്ലേ അവൻ. ഒരു പരിധി വേണ്ടടോ ചിന്തോ, മണ്ടത്തരം കാണിക്കണേ. പുള്ളിക്ക് അറിയാം അവന്റെ ഒരു കൈക്ക് ഉള്ളെന്ന്, പക്ഷെ എന്നാലും ആ ഡയലോഗ് അടി സിഗ്മ തന്നെ. ജാസ്മിൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ് പ്ലീസ്. എന്റെ തല വെട്ടി പൊളക്കുന്നുണ്ട്. ഞാൻ ഇനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യും, എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. നീ ചെയ്തില്ലേ, നീ ചെയ്തു. ഇതിന്റെ റിയാക്ഷൻ ആയിട്ട് എന്റെ അടുത്ത് നിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നല്ല, എന്നോട് എന്ത് കാണിച്ചാലും ഇതിന്റെ റിയാക്ഷൻസ് ഭയങ്കര മോശമായിരിക്കും. ഞാൻ ഇച്ചിരി സീനാണ്, നീ ചെയ്യുന്ന പോലെ അല്ല ഇത്, നിനക്ക് ചിന്തിക്കാനുള്ള അപ്പുറമായിരിക്കും ഞാൻ ഇതിന്റെ അകത്ത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. നീ അത് താങ്ങത്തില്ല എന്ന് വാണിംഗ് കൊടുത്തിട്ട് ഇവൻ എന്റെ റിയാക്ഷൻസ് നിങ്ങൾക്ക് കാണണോ? ഓക്കെ, നമുക്ക് റിയാക്ഷൻസിലേക്ക് പോകാം. കുണ്ണുമാവ പിണങ്ങി, എന്നെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്നുള്ള റിയാക്ഷൻസ് നീ താങ്ങത്തില്ല. റിയാക്ഷനായിട്ട് എന്റെ അടുത്ത് നിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. ഇമ്മാതിരി ഡയലോഗ് അടിച്ചിട്ട് കിടന്ന് പിണങ്ങി കിടക്കുന്ന ആരാടാ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ ഏറ്റവും കപ്പർഹിക്കുന്നത് ലാരേട്ടൻ തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ ശനി ഞായറും വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ചാടിച്ചിട്ടേ പോകാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തമാശ സീൻ കാണാം. നമുക്കൊരു ഒരു വീറ്റി പ്ലേ ചെയ്യാം. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. പുള്ളിക്കാരി ചായലോട് തുമ്പിട്ട് അത് നല്ല സ്റ്റൈലായിട്ട് ഇളക്കി എല്ലാവരും കൊണ്ട് കൊടുത്തു. ഓക്കെ, ഒരുപാട് പുള്ളിക്കാരിയെ കുറിച്ച് കണ്ടുള്ള ട്രോളാണ്. പുള്ളിക്കാരിക്ക് വൃത്തിയില്ല, എപ്പോഴും മൂക്കി കൈയിടും, എപ്പോഴും തുമ്മിയിടും, അങ്ങനെയൊക്കെ നടക്കുന്നതാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവും, കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ മൂക്കി പിടിക്കുന്ന ആളാണ്. കാരണം എൻ്റെ ഒരു അകത്ത് ഇത് വളഞ്ഞിരിക്കുകയാണ്, സോ നമുക്ക് എപ്പോഴും ഇറിറ്റേഷൻ ആണ് മൂക്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. സോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ആ ഒരു പ്രശ്നം വന്നു. പക്ഷേ വേറൊരു സാധനമുണ്ട്, ഇതൊക്കെ മാറ്റ ഒരു സാധനമുണ്ട്. 20 രൂപ കൊടുത്ത കടയിൽ പോയി ഒരു ടവൽ എന്ന് പറയുന്ന സാധനം കിട്ടും, അത് കുറച്ച് കൊണ്ടുപോവുക, തുമ്മൽ വരുമ്പോൾ അത് പിടിച്ച് തുമ്മുക. ഇറ്റ്സ് ഈസി, ഈസി ആസ് ദാറ്റ്. ഓക്കെ, അല്ലാണ്ട് ആൾക്കാരുടെ ഫുഡിലും എല്ലാം തുമ്മി തുപ്പി ഇട്ട് മൂക്കി കൈയിട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടായി കഴിക്കുന്ന ചോറൊക്കെ ആര് കഴിക്കും? ഇതൊക്കെ ആര് കഴിക്കും ഇങ്ങനത്തെ ചോറൊക്കെ? ഏ, ഇവിടെയും കുണ്ണുമാവ പെട്ട് മൂക്കി കഴിട്ട് പാത്രത്തിലോട്ട് ഇട്ട് അതും മാറി കൊഴിച്ചു കൊടുത്തപ്പം കുഞ്ഞുമാവ കഴിച്ച്. ഇവിടെ തനിക്ക് വയ്യേ? ഏ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തായിട്ട് ഇവരെ കുറിച്ച് പറയുന്നതാണ്, ഇവർ ലവ് ട്രാക്കാണ് ഇറക്കുന്നതെന്ന്. ശരിക്കും പുള്ളിക്കാരി പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇതാണ്. ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടു, ജാസ്മിൻ അപ്പോൾ ഇവിടെ ലവ് ട്രാക്ക് കാണും. ആ ഷോപ്പർ, ഞാൻ അപ്പൊ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോണത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. കാതിൽ എന്റെ ഒരു സംഭവമല്ല. ഓക്കെ, പുള്ളിക്കാരി ലവ് ട്രാക്ക് ഇറക്കാനല്ല പോയത് എന്നാണ് പുള്ളിക്കാരി ബിഗ് ബോസ് പോകുന്നതിന് മുൻപേ ലൈവിൽ വന്നിരുന്നു പറഞ്ഞത്. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്, ആക്ഷൻ.
ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ പോവാം ഇല്ലെങ്കിൽ ബിഗ് ബോസിൽ പോവാം. നാട്ടിൽ നിന്ന് ഒരിക്കലും പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡിമാൻഡ് ചെയ്തായിരുന്നു ബിഗ് ബോസിനോട് കഴിഞ്ഞ വീഡിയോയിൽ എന്നെ, പക്ഷെ ആരും കേട്ടില്ല. അവിടെ പോയിട്ട് കളിക്കാനുള്ള ഏട്ടൻ എന്നെ വിളിക്കുമ്പോൾ കളിക്കാനുള്ള ഡാൻസ് സ്റ്റെപ്പ് വരെ ഞാൻ പഠിച്ചു. ഞാൻ ഹാപ്പിയാണ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ, ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയും നടന്ന കാര്യങ്ങൾ നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ കാണിച്ചിട്ടുള്ളൂ. പാർട്ട് ടുവിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.